നമസ്തേ ആജ് കെ കക്ഷേ സബ്കോ സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ കവിതയാണ് എടുക്കാൻ പോകുന്നത് അരുൺ കമലിൻ്റെ മുക്തി എന്നുപേരുള്ള കവിതയാണ് അരുൺ കമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിട്ട് പട്ന യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ബീഹാറിലാണ് ജനിച്ചത് ഒരുപാട് കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുൺ അരുൺകമൽ അപ്പോൾ അരുൺ കമലിൻ്റെ കവി പരിചയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്ര ഫെർവരി ഉന്നീസൗ ചൗപ്പൻ നാസരി ഗഞ്ച് രോഹത്താസ് ബിഹാർ മീൻ ജന്മ ബിഹാറില് അതായത് റോഹത്താസിൽ ിഗഞ്ച് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് അദ്ദേഹം ജനിച്ചു ചെ കവിതാ പുസ്തകം അപ്നി കേവൽദാർ സബൂത് നയ ഇലാഖ്യമേ പുത്ലി മേ സംസാർ മേ വോ ശ് മഹാശങ്ക് ആർ യോഗഫൽ ആറ് കവിതാ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത് ആറെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അപ്നി കേവൽദാർ नए इलाके में പുത്രീമേ സംസാർ മേ വോ ശ് മഹാശംഖ് അവർ യോഗഫൽ അങ്ങനെ ആറ് കവിതാ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രചനകൾ നിത്യൻ കവിത ചയൻ ബി പ്രകാശിത് അതുപോലെ മൂന്ന് കവിത അതായത് സെലക്റ്റഡ് പോയംസ് അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ദോ ആലോചന പുസ്തകം കവിത और समय തഥാ ഗോൾ മേസ് ഏവം സാക്ഷാത്കാരം കഗ്ര കഥോപകഥ രണ്ട് ക്രിറ്റിസിസം ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ദോ ആലോ ആലോചന പുസ്തകങ്ങൾ അതായത് കവിത ഓർ സമയ് അതുപോലെ തന്നെ एवं മേസ് का एक संग्रह ഏക്ക് സങ്കര കഥോപകഥ ഇത് രണ്ടാണ് വിമർശന പുസ്തകങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സമകാലീൻ ഭാരതീയ കവിതയ്ക്ക് അംഗ്രേസി അനുവാദക്കി പുസ്തക വോയ്സേജ് തഥ വിയറ്റ്നാമി കവി തോഹൂക്കി കവിതാവോം ടിപ്പണിയോം കെ അനുവാദിക്കി ഏക്ക് പുസ്തിക നമ്മുടെ ഇപ്പോഴത്തെ ഭാരതീയ കവിതയ്ക്ക് അംഗ്രേസി അനുവാദക്ക് പുസ്തക ഇന്ത്യൻ കവിതകളിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പുസ്തകം അതായത് വോയ്സേജ് തഥ വിയറ്റ് വോയ്സേജ് അതുപോലെ വിയറ്റ്നാമി കവി തോഹുവിൻ്റെ കവിതകൾ അതിൻ്റെ ടിപ്പണികൾ അതെല്ലാം ടിപ്പിണിയൊക്കെ അനുവാദിക്കുകയേക്ക് പുസ്തിക അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ഭാരതീയ സമകാലീൻ ഭാരതീയ കവിതയ്ക്ക് അംഗ്രേസി അനുവാദിക്ക പുസ്തകം വോയ്സേജ് അതുപോലെ തന്നെ വിയറ്റ്നാമി കവി തോഹുക്കി കവിതാവോ അവർ ടിപ്പിണിയോ ഒക്കെ അനുവാദിക്കുകയേക്ക് പുസ്തകം ഇപ്പോൾ കവിതകൾ അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് അതിൻ്റെ എല്ലാം അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകം അതും അദ്ദേഹത്തിൻ്റെതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്കോസ്കിക്ക് ആത്മകഥക്ക് അനുവാദി പ്രകാശിത് മൈസ്കോസ്കിയുടെ ആത്മകഥ അതിൻ്റെ ട്രാൻസ്ലേഷനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നല്ലൊരു ട്രാൻസ്ലേറ്റർ കൂടിയാണ് കവിതകളുടെ അതുപോലെ തന്നെ ആത്മകഥയൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അനേക ദേശീ വിദേശി കവിയോ വിചാരകൊക്കെ ഹിന്ദിയുമേ അനുവാദിക്കുകയും ഇനി അനേകം ദേശീ വിദേശി കവിയോ വിദേശ കവികളിൽ നമ്മുടെ നാട്ടിലെ രാജ്യത്തെ കവികളുടെ അതുപോലെ ചിന്തകന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ ഹിന്ദിയുമേ അനുവാദിക്കുകയും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നാഗാർജുൻ ത്രിലോചൻ ശംഷേർ മുക്തിബോധ് കേദാർനാഥ് സിംഗ്ക്ക് കവിതാവുമ്രേസി അനുവാദ് ബി ചപ്പേ അപ്പോൾ ഒരുപാട് നമ്മുടെ രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലൊക്കെ കവികളിലേയും ചിന്തകന്മാരുടെയൊക്കെ ഹിന്ദി പുസ്തകങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേ അതുപോലെ തന്നെ നാഗാർജുൻ ത്രിലോചൻ ശംശേർ മുക്തിബോദ് കേദാർനാഥ് സിംഗ് ഇവരുടെയൊക്കെ കവിതകളിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹിന്ദിയിലേക്കും ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട് അതുപോലെ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും കവിതകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ബച്ചോം കെലിയെ ലിഖേ കയെ ലേഖോം കി എക് കിതാബ് ശീഘൃ പ്രകാശ് എ സബി ചക്മക് പ്ലൂട്ടോ തഥാ സൈക്കിൾ മേ ചപേ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ആ പബ്ലിഷ് ചെയ്ത ആ രചനകൾ ശീഘൃപ്രകാശ് അത് ഇ എസ് ഈ പുസ്തകങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങൾ അത് ചക്മക്ക് പ്ലൂട്ടോ അതുപോലെ സൈക്കിൾ തുടങ്ങിയ മാഗസിനുകളിലൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് പ്രിൻറ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ നവഭാരത് ടൈംസ് പട്ന പ്രഭാത് ഖബർ റാഞ്ചി മറാഠി സഖാൽ പൂണെ മേം സാമൂഹിക വിഷയംപർ സ്തംഭലേഖൻ സ്തംഭലേഖനം എന്ന് പറഞ്ഞാൽ വിശേഷ വിഷയപ്പാർ സമാചാർ പത്രിക അതിമേ ലിഗ്ന അതായത് ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു സ്പെഷ്യലായിട്ടൊരു കുറിച്ച് പത്രങ്ങളിലും അതുപോലെ തന്നെ മാഗസിനിലൊക്കെ എഴുതുന്നതാണ് നമ്മൾ കോളം എന്ന് പറയുന്നത് അതായത് സ്തംഭലേഖനം എന്ന് പറയുന്നത് ഇപ്പോൾ നവഭാ പട്നയിലെ നവഭാരത് ടൈംസ് അതുപോലെ തന്നെ റാഞ്ചിയിലെ പ്രഭാത് ഖബർ പൂണയിലെ മറാഠി സഖാൽ തുടങ്ങിയ മാഗസിനുകളിലും പത്രിക ന്യൂസ് പേപ്പറിലൊക്കെ ആ കാലഘട്ടത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട് കോളം എഴുതുകയും ചെയ്തിട്ടുണ്ട് ലിറ്ററേറ്റ് വേൾഡ് മേം സാഹിത്യ വിഷയം അപ്പം സ്തംഭലേഖൻ ലിറ്ററേറ്റ് വേൾഡ് എന്ന് പറയുന്ന മാഗസിനിൽ സാഹിത്യ വിഷയങ്ങളെക്കുറിച്ച് കോളം എഴുതുകയും ചെയ്തിട്ടുണ്ട് ആലോചന പത്രിക ക തീസ് അങ്കോം തക് സമ്പാദൻ ഇനി ഇവിടെ ക്രിറ്റിസം മാഗസിൻ അതിൻ്റെ തീസ് അങ്കോം തക് സമ്പാദ ഒരു മുപ്പതോളം പേജ് അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട് നാമോർ സിംഗ്ക്ക് പ്രധാന സമ്പാദകത്വമേ അവിടെ എഡിറ്റർ നാമോർ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മുപ്പതോളം വിമർശന രചന വിമർശനങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഖുദാബക്സ് ലൈബ്രറി ജനൽക്ക് സമ്പാദക് മണ്ഡലമേ അതുപോലെ തന്നെ അരുൺ കമലെ ഞാൻ ഖുതാബക്സ് ലൈബ്രറി ചേണലിൻ്റെ എഡിറ്റർ ഗ്രൂപ്പിലും എഡിറ്റോറിയൽ ഗ്രൂപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നു അനേക ഭാരതീയവും വിദേശീയ ഭാഷയുമേ കവിതയെ അനുവദിത ഒരുപാട് ഇന്ത്യൻ ഭാഷകളിൽ അതുപോലെ വിദേശ ഭാഷകളിലൊക്കെ കവിതകൾ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കവിത കേലിയെ ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ സോവിയറ്റ് ഭൂമി നെഹ്റു പുരസ്കാർ ശ്രീകാന്ത് വർമ്മ സ്മൃതി പുരസ്കാര് രഘുവീർ സഹായ സ്മൃതി പുരസ്കാര് ശംശേർ സമ്മാൻ നയ ഇലാഖേമേ പുസ്തകേലി എ ഉണീസ് സോ അബേക്ക സാഹിത്യ അക്കാദമി പുരസ്കാര് നാഗാർജുൻ പുരസ്കാർ ഭാരതീയ ഭാഷാ പരിഷത്ത് കാ സമഗ്ര കൃതിത്വ സമ്മാൻ ഏവം തക്ഷശില ബാലസാഹിത്യ സൃജൻ സൃജൻ വൃ സൃജനപീഠവൃത്തി അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ സമ്മാനങ്ങൾ എന്തൊക്കെ നോക്കാം കവിത കേലിയെ ഭരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാരം അത് കവിതയ്ക്ക് ഭരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് സോവിയറ്റ് ഭൂമി നെഹ്റു പുരസ്കാരമുണ്ട് ശ്രീകാന്ത് വർമ്മയുടെ പേരിലുള്ള സ്മൃതി പുരസ്കാരമുണ്ട് അതുപോലെ തന്നെ രഘുവീർ സഹായ സ്മൃതി പുരസ്കാർ രഘുവീർ സഹായിൻ്റെ പേരിലുള്ള പുരസ്കാരമുണ്ട് ഷംസർ സമ്മാൻ ശംസേറിൻ്റെ പേരിലുള്ള സമ്മാനമുണ്ട് അതുപോലെ തന്നെ നയി ഇലാഖമ്മ പുസ്തക ഖേലിയെ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ഒരു കവിതാ സമാഹാരമാണ് കവിതാ പുസ്തകമാണ് നയ ഇലാഖ്യമ്മ എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആറ് കവിതകൾ നമ്മൾ പറഞ്ഞു ആറ് കവിതാ പുസ്തകങ്ങൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതിലൊരു കവിതാ പുസ്തകമാണ് നയ എന്നുള്ളത് ആ പുസ്തകത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുപോലെ നാഗാർജുൻ്റെ പേരിലുള്ള പുരസ്കാരം നാഗാർജുന പുരസ്കാരം ഭാരതീയ ഭാഷാ പരിഷത്ത് സമഗ്ര കൃതിത്വ സമ്മാൻ ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ ഇന്ത്യൻ ലാംഗ്വേജ് കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തക്ഷശില ബാലസാഹിത്യ സൃജൻ പീഡ് വൃത്തി തക്ഷശില ബാലസാഹിത്യത്തിൻ്റെ അദ്ദേഹത്തിന് രചനയ്ക്ക് ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് കക്ഷശില ബാലസാഹിത്യ സൃജൻ പ്രീ സൃജൻ പീഡ് വൃത്തി അതായത് ആരചനയ്ക്ക് ബാലസാഹിത്യത്തിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് പട്ന വിശ്വവിദ്യാലയമേ അഗ്രേസിക്ക് ശിക്ഷ ഗ്രഹേ ഇനി പട്ന യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അരുൺ കമ്മലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുൺ കമലെ ബീഹാറിലെ ഗഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് അദ്ദേഹം ജനിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആറ് കവിതാ പുസ്തകങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു അപ്പനി കേവൽദാർ എന്നുള്ളത് സബൂത്ത് നയേ ഇലാക്കേമേം മേ സാഹിത്യ അക്കാദമിയുടെ വരുകിട്ടിയ ഒരു കവിതാ പുസ്തകമാണ് നയ ഇലാക്കേമേ എന്ന് പറയുന്നത് അതുപോലെ പുത്രി മേ സംസാർ അരുൺകമലിൻ്റെ കവിതയാണത് മേം ഓ ശംഖ് മഹാശംഖ് അതുപോലെ യോഗഫൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആറ് കവിതാ പുസ്തകങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് പോയൊക്കെ സെലക്ട് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് വിമർശന പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കവിത ഓർ സമയ തഥാ ഗോൾമേ സേവൻ സാക്ഷാത്കാരമൊക്കെ എക്ക് സങ്കർ കഥോപകഥൻ അപ്പോൾ ആ ഡിസ്കഷനാണ് അതിനെക്കുറിച്ച് രണ്ട് വിമർശന പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഭാരതീയ കവിതയ്ക്ക് അംഗ്രേസി അനുവാദിക്കീ പുസ്തകം വോയിസ് ഏജ് അതുപോലെ തന്നെ വിയറ്റ്നാമി കവി തോഹുവിൻ്റെ കവിതകൾ അതിൻ്റെ ആസ്വാദനക്കുറിപ്പുകൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൈസ്കോയിസ്കിയുടെ ആത്മകഥ അതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ കവികളിലെയും അതുപോലെ തന്നെ വിദേശ കവികളുടെയും ചിന്തകന്മാരുടെയൊക്കെ പുസ്തങ്ങള് ഹിന്ദിയുമേ അനുവാദിക്കുക ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദേശ കവികൾ നമ്മുടെ നാട്ടിലായാലും വിദേശത്തെയായാലും കവികളിലെ കവിതകളൊക്കെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാഗാർജുൻ ത്രിലോചൻ ശംശേർ മുക്തിബോധ് കേദാർനാഥ് സിംഗ് തുടങ്ങിയവരുടെ കവിതകൾ ഇംഗ്ലീഷിൽ അംഗ്രേസി അനുവാദിപ്പിച്ചപ്പോൾ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനും അച്ചടിച്ച് വന്നിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബച്ചം കെലി ലിഖിയ കയിൽ ഏകോമക്കി ഏക കിത്താബ് അതായത് ബാലസാഹിത്യം ബാലസാഹിത്യ രചനകൾ അതിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം അത് ചക്മക്ക് പ്ലൂട്ടോ അതുപോലെ സൈക്കിൾ തുടങ്ങിയ മാഗസീനുകളിലൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട് കൂടാതെ കോളം എഴുതുന്ന ജോലി അദ്ദേഹം ചെയ്തിരുന്നു അതായാലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് മാഗസിനുകളിലോ ന്യൂസ് പേപ്പറിലൊക്കെ കോളം എഴുതിയിരുന്നു അദ്ദേഹം അതിൽ നവബാത് ടൈംസ് പട്ന എന്നുള്ള ഒരു മാഗസിന് ന്യൂസ് പേപ്പറാണ് അതുപോലെ തന്നെ റാഞ്ചിന്ന് പ്രഭാത് ഖബർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ മറാഠി സഖാൽ മാഗസിൻ ഇതിലൊക്കെ ആ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓരോ പ്രത്യേക വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ലിറ്ററേറ്റ് വേൾഡ് മേ സാഹിത്യ വിഷയമൊപ്പം സ്തംഭല അതായത് ലിറ്ററേറ്റ് വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിലെ മാഗസീനിലെ സാഹിത്യ വിഷയത്തെക്കുറിച്ച് കോളം എഴുതുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗുദാബക്സ് ലൈബ്രറി ജേണലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ അംഗമായിരുന്നു അദ്ദേഹം എഡിറ്ററായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഭാരതീയ ഭാഷ ഇന്ത്യൻ ഭാഷകൾ അതുപോലെ തന്നെ വിദേശ ഭാഷകളിലുള്ള കവിതകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രാൻസ്ലേറ്റർ കൂടിയാണ് അരുൺ കമലി ഇത് കൂടാതെ കുറേ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് പല സാഹിത്യകാരന്മാരുടെ പേരിലുള്ള പുരസ്കാരങ്ങളുണ്ട് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരമുണ്ട് ബാലസാഹിത്യത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഭരത് അഗ്രവാൾ അതുപോലെ തന്നെ സുവിയത് ഭൂമി നെഹ്റു പുരസ്കാരം ശ്രീകാന്ത് വർമ്മയുടെ സ്മൃതി പുരസ്കാർ രഘുവീർ സഹായി സ്മൃതി പുരസ്കാർ ശംശേർ സമ്മാൻ അതുപോലെ നയ ഇലാഖ്യമേ എന്ന് പറയുന്ന രചനയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് നാഗാർജുൻ്റെ പേരുള്ള പുരസ്കാരമുണ്ട് ഭാരതീയ ഇന്ത്യൻ ഇന്ത്യൻ ലാംഗ്വേജ് കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് പട്ന വിശ്വ വിശ്വവിദ്യാലയമേ അംഗ്രേസിക്ക ശിക്ഷക് രഹി അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിട്ട് അദ്ദേഹം പട്ന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയായിരുന്നു ഇത്രയാണ് അരുൺ അരുൺകമലിനെക്കുറിച്ചുള്ള ഒരു കവി പരിചയം എന്ന് പറയുന്നത് ഈ നമുക്കിതിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് മുക്തി എന്നാണ് അപ്പോൾ മുക്തി എന്ന് പറഞ്ഞാൽ മോചനം എന്നുള്ള അർത്ഥമാണ് മുക്തി അപ്പോൾ അരുൺ അരുൺകമൽ നയി കവിതയുടെ കവിയായിട്ടാണ് അതായത് സമകാലീന കവികളിലൊരാളാണ് അരുൺ കമൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഉള്ള കവികളിലെ ഒരാളാണ് നമ്മുടെ അരുൺ കമൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരുൺകമലിൻ്റെ കവിതയിൽ പറയുകയാണെങ്കിൽ ആധുനിക സമാജ്മേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്യാൻസറിൻ്റെ രൂപത്തിൽ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യത്വമില്ലായ്മയൊക്കെ കവിതയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയിരുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേരാണ് അരുൺ അരുൺകമൽക്ക് കവിതക്ക നാം ഹേ മുക്തി മുക്തി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ കവിത അതായത് പിന്നെ ജീവൻ മേ പ്രാധാന്യ പച്ചാന്നേ മേ അസമർത്ഥ കവി അപ്പനെ ജീവൻ അസഫൽ തേ ഈ കവിതയിൽ പറയുന്നൊരു കാര്യം ഇതാണ് അതായത് സ്വന്തം ജീവിതത്തിലെ കർത്തവ്യത്തിന് ഉള്ള പ്രാധാന്യം അത് തിരിച്ചറിയുന്നതിലെ കഴിവില്ലാതെ ആയിപ്പോയി നമ്മുടെ കവി അവസാനം വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് തോന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ സഫലമായില്ല പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം കണക്കാക്കുന്നതാണ് ഈ പറയുന്നത് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു അധ്യാപകൻ മുഖേനയാണ് നമ്മുടെ കവിയുടെ അതിനെ അവതരിപ്പിക്കുന്നത് റിട്ടയർഡ് അധ്യാപകൻ അദ്ദേഹം ഒരുപാട് കാലം കുട്ടികളെ പഠിപ്പിച്ചു കുട്ടികളെ പഠിപ്പിച്ചു വീണ്ടും അദ്ദേഹം കഴിഞ്ഞപ്പോഴും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജിമ്മേദാരി അതായത് വീട്ടിലെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വന്തം മക്കളിലെ കാര്യം അവിടെ സമയം കിട്ടാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇവിടെ ഈ അധ്യാപകൻ കടന്നു പോകുന്നത് അത് ജീവിക്കാനുള്ള ആ നെട്ടോട്ടം കഷ്ടപ്പാട് ആ ബുദ്ധിമുട്ട് അതായത് എത്രയും കാലം പഠിപ്പിച്ചു എന്നിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന മധ്യവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇടത്തരം ആളുകളുടെ പ്രശ്നങ്ങളാണ് ഈ ഒരു സ്കൂൾ അധ്യാപകൻ മുഖേന ഈ കവിതയിൽ പറയുന്നത് ഇപ്പോൾ റിട്ടയേർഡായി കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരവസ്ഥ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അവസാനമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് സബ് ബച്ചോക്കോ പടാത്തേ പടാത്തേ അപ്പനെ ബേട്ടയ്ക്ക് ഭാരമേ സോച്ചനയ്ക്ക് ലിയ സമയ ഹുസൈൻ നഹീമിര അദ്ദേഹം ചിന്തിക്കുകയാണ് മറ്റുള്ള കുട്ടികളെ ദോശ ബച്ചേ ബച്ചയൊക്കെ പടാത്തേ പടാത്തേ മറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് സ്വന്തം മക്കളെ പഠിപ്പിക്കാനായിട്ട് സമയമില്ലാത്ത ഒരവസ്ഥ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ലെന്ന് പറയുന്നത് അവസാനം ആ കുട്ടി അവിടെ വിദ്യാഭ്യാസമില്ലാതെ അല്പരഹ എന്നാണ് പറയുന്നത് പഠിക്കാൻ സാധിച്ചില്ല അതായത് പഠിപ്പിക്കാൻ നേരവും കിട്ടിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് മക്കളെക്കുറിച്ച് ചിന്തിച്ചില്ല കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ജീവിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തിനിടയിൽ മക്കളുടെ പണ്ടത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല അപ്പം അങ്ങനെ ഒരു കവിതയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്ന കവിത അതിലാ പറയുന്നത് അതിലാണ് അതാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അപ്പോൾ അരുൺ അരുൺകമലിൻ്റെ ഈ കവിതയിൽ പറയുന്ന കുറച്ച് കാര്യം ഇതാണ് ആധുനിക ജീവന്മേ ആധുനിക സമാജ്മേ ക്യാൻസർക്ക് രൂപമേ ഫയൽ ഹോയി അമാനവീയത കവിതാവം കീ മൂല പ്രേരണ ഹി ഇങ്ങനൊരു കവിത എഴുതാനുള്ള പ്രേരണ എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ ഇന്നത്തെ മനുഷ്യത്വമില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മനുഷ്യത്വമില്ലായ്മയാണ് മനുഷ്യത്വമില്ലായ്മയാണിതിൽ ഒരു ഘടകമായിട്ട് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അപ്പനെ ജീവന്മേ കർത്തവ്യയ്ക്ക് പ്രാധാന്യിക്കാഹി इसके बारे उसके बारे में पहचानने में असमर्थ कवि अपना जीवन असफल मानता मानते हैं जीवन सफल जीवन पराजयपू बाय इस कविता में मुक्ति नामक इस कविता मध्य मध्यवर्ग के लोगों की समस्याएं एक स्कूल अध्यापक द्वारा प्रस्तुत करते हैं स्कूल अध्यापकन अध्या हम रिटायर्ड होने के बाद बच्चों को ट्यूशन लेकर पढ़ाते रहे कुछ ट्यूशन एड़त को पढ़प्चान अंत में उसे मालूम हुआ कि सब बच्चों को पढ़ाते पढ़ाते अपने बेटे के बारे में सोचने का समय उसे नहीं मिला इस कारण से ഉസ്കച്ച അൻപെഡൊരു കാരണം കൊണ്ട് ആ മകൻ അവിടെ അൻപഡായിട്ട് തീരാണ് വിദ്യാഭ്യാസമില്ലാതെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഈ കവിതയുടെ വിഷയം എന്ന് പറയുന്നത് ഇതാണ് അതായത് അപ്പനെ ഖർക്ക് യാ പരിവാർക്കി അല്ലെങ്കിൽ അപ്പ കർത്തവ്യ മഹത്വം അവർ കർത്തവ്യ പ്രാധാന്യം പശ്ചാന്നേ മേ കവി അസമർത്ഥ പരുൺകമലിൻ്റെ മുക്തി കവിതയിൽ പറയുന്നത് ആജ് ജബ് പഠത്തെ പടാത്തെ മേനെ തുജേ മാര മേരെ ബച്ചേ തബ് ക്യൂം ഭർഗേ മേരി ആഖ്യം മൻ ക്യൂം ഹോ ഗെ മേരെ നാകുന്തക് ഫസ്റ്റ് സ്റ്റാൻസില് പറയുന്ന കാര്യം ഇതാണ് आज सब पढ़ते पढ़ाते मैंने तुझे मारा सबको पढ़ाते व्यस्त रह जाने के कारण उसके बीच अपने बेटे के बारे में सोचने का समय उसे नहीं मिला इसलिए बच्चा अनपढ़ रहा अगने इवड़े पर पढ़ाते पढ़ाते मैंने तुझे मारा बच्चे को बेटे को പടാത്തെ സമയം മേനെ ഉസ്കോ മാരാ മേരെ ബച്ചേക്കോ മാര അങ്ങനെ പഠിപ്പിക്കാനിരുന്ന് കഴിഞ്ഞ സമയത്ത് കുട്ടിയെ അടിക്കുന്നുണ്ട് ഈ അദ്ധ്യാപകൻ സ്വന്തം മകനെ അടിക്കാണ് മേരെ ബച്ചേക്കോ മേനെ തുശേ മാരാ ഞാൻ നിന്നെ അടിച്ചു മേരെ ബച്ചേ തയ്ക്കും ബർഗീം മേരെ അങ്കയും ഇപ്പം ക്യൂംബർഗി മേരി ആങ്കം കുട്ടിയെ അടിച്ചപ്പോൾ എന്താ ഉണ്ടായെന്നു പറയുന്നത് ബച്ചേക്കോ മർത്തേ സമയ മേരി ആങ്ക ക്യൂംബർഗി എൻ്റെ കണ്ണുകൾ എന്തിനാണ് നിറഞ്ഞത് എന്നൊക്കെ അഭിനിതിക്കുന്നത് മേരെ ബച്ചേക്കോ മർത്തേ സമയ പടത്തെ സമയം മേരെ ബച്ചേക്കോ മാര ഓ സമയ മേരി ആങ്ക ക്യൂംബർഗി എൻ്റെ കണ്ണുകൾ എന്തിനാണ് നിറഞ്ഞത് മൻ ക്യോം ഹോകയെ മേരെ നാക്കുന്തക് മേരെ നാക്കുൻ തക്ക് നാഖുൻ തന്നെ നഖം അപ്പം മനസ്സ് പോലും മേരെ മൻ നാകുൻതക്യോ ഹോകയെ എൻ്റെ മനസ്സ് അത്രയും നഖത്തിൻ്റെ അത്ര താഴ്ന്നു പോയത് എന്തുകൊണ്ടാണ് ഇവത്ത് ദുഃഖി ഹോകയാണ് അധ്യാപന് വളരെയധികം ദുഃഖം തോന്നുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണുകൾ നിറയുന്നു അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നിയ കണ്ണുകളൊക്കെ നിറഞ്ഞു ഒഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചിന്തിക്കുകയാണ് ഉസയപ്പന ജീവൻ അസഫൽ അസഫലമാനത്തായി അധ്യാപകന് അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമായില്ല എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് വരെയാണ് കാരണം സ്വന്തം മക്കളെ നോക്കേണ്ട സമയത്ത് അതിന് സാധിച്ചില്ല ഇപ്പോൾ ഒന്നും അറിയുന്നില്ല കുട്ടിക്കൊന്നും അറിയില്ല പഠിപ്പിക്കാനിരുന്നപ്പോൾ കുട്ടി അടിക്കേണ്ടി വന്നു കുട്ടി അടിച്ച് കുട്ടിയല്ല കരയുന്നത് അധ്യാപകൻ്റെ കണ്ണിൽ നിന്നാണ് വെള്ളം വരുന്നത് അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നുന്നു അതിനുള്ള കാരണം സ്വന്തം അച്ഛൻ തന്നെ ഞാൻ തന്നെയാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരുന്നത് മകൻ പഠിക്കാതായതിൻ്റെ പിന്നിലെ കാരണം ഈ അധ്യാപകൻ തന്നെയാണ് കാരണം വേണ്ടത്ര ശ്രദ്ധ അവനെ കൊടുക്കാനായിട്ട് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം സ്വയം ആ കുറ്റം ഏറ്റെടുക്കുകയാണ് അധ്യാപകൻ ചെയ്യുന്നത് ഞാൻ നമ്മുടെ മുക്തി എന്ന് പറയുന്ന കവിതയിൽ വരുന്ന ഈ കാര്യങ്ങളാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്